ഞാനിന്നിവിടെ പറയാൻ പോകുന്ന നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള തുമ്പിയുടെ ജീവിതകഥയെക്കുറിച്ചാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയിലേക്ക് മടങ്ങുകയെന്ന ആഹ്വാനവുമായി കുട്ടികളുടെ ചലച്ചിത്രം പുറത്തിറങ്ങി. കോഴിക്കോട് സെൻറ്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കികളായ യു പി വിദ്യാർത്ഥിനികളാണ് നിസർഗ എന്ന പേരിൽ ഹ്രസ്വചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പ്രകാശനം നിർവഹിച്ച ചിത്രം ഈ പരിസ്ഥിതി ദിനത്തിൽ മികച്ച അഭിപ്രായമാണ് തേടുന്നത്. കുഴിയാനിയും തുമ്പിയും കൂടെ കുട്ടികളുമാണ് ചിത്രത്തിൽ. പണ്ടുകാലത്ത് ധാരാളമായി കണ്ടിരുന്ന പല ജീവികളും ഇന്ന് ഭൂമിയിൽ നിന്നും അന്യം വന്നു പോയിരിക്കുന്നു. അതിൽ തന്നെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് കുഴിയാന. ഈ കുഴിയാന വളർന്ന് രൂപമാറ്റം വരുമ്പോൾ ഒരുതരം തുമ്പി ജന്മമെടുക്കുന്നു. പുതിയ തലമുറയ്ക്ക് തുമ്പിയും കുഴിയാനയുമൊക്കെ പുതുമയായിരിക്കും. നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രകൃതി പാഠങ്ങളാണ് അരമണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം സംസാരിക്കുന്നത്. നിങ്ങൾ കുഴിയാനയെ കണ്ടിട്ടുണ്ടോ? കുഴിയാനയിൽ നിന്നാണ് ഒരുതരം തുമ്പി ഉണ്ടാവുന്നത്. കുഴിയാനയോ? കുഴിയാനെ കണ്ടിട്ടില്ലേ? ബാ, കുഴിയാനെ കാണിച്ചു തരാം. ഈ കുഴിയാന വിരിഞ്ഞാണ് തുമ്പികൾ ഉണ്ടാവുന്നത്. ഇവ മണ്ണിൽ കുഴിയുണ്ടാക്കി അതിലാണ് ജീവിക്കുന്നത്. അതിലേക്ക് വന്നു വീഴുന്ന ഉറുമ്പുകളും മറ്റുമാണ് ഇതിന്റെ ഭക്ഷണം. നിസർഗയെക്കുറിച്ച് ആഞ്ജലീന. ഞാനും എന്റെ കൂട്ടുകാരും ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ നിസർഗ എന്ന ഷോർട്ട് ഫിലിം ചെയ്തത്. എനിക്കും എന്റെ കൂടെ ഉണ്ടായിരുന്ന 16 കൂട്ടുകാർക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പ്രകൃതിയോട് നീതി പുലർത്താൻ മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുക എന്നതായിരുന്നു. ഞങ്ങൾ ഈ വിഷയം ടീച്ചർമാരോടും പാരൻസിനോടും പറഞ്ഞു. അവർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. പാറി പറക്കുന്ന തുമ്പികളും പൂത്തുറഞ്ഞു നിൽക്കുന്ന മരങ്ങളും പെയ്തൊഴിയാത്ത മഴയും പ്രകൃതിയുടെ വരദാനമല്ലേ. ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഷോർട്ട് ഫിലിം കാരണമാകട്ടെ. കഥ എഴുതിയതും സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതും മുതൽ ക്യാമറയിലും സംവിധാനത്തിലും വരെ കുട്ടികൾ കയ്യൊപ്പ് ചാർത്തിയെന്നത് ഈ ചിത്രത്തെ വേറിട്ട അനുഭവമാക്കുന്നു. കുട്ടികൾക്ക് ചിത്രമൊരുക്കാൻ സംവിധാനത്തിൽ മാധ്യമ പ്രവർത്തകനായ എസ് എൻ രജീഷും, ക്യാമറയിൽ സുഷോഭ് നെല്ലിക്കോടും, ലൈറ്റിംഗിൽ സാംജിത് ലാലുവും, ശബ്ദമിശ്രണത്തിൽ ഹരിയും, എഡിറ്റിംഗിൽ മനു ഗോവിന്ദുമാണ് സഹായം നൽകിയത്. രക്ഷിതാക്കളുടെ സഹകരണവും ഏറെ വിലപ്പെട്ടതായിരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അപ്പോ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിനാൽ പ്രകൃതിയെ ഹനിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ എടുക്കാം. ഈ ന്യൂസ് കോഴിക്കോട്.